ഭാഷയോട് പ്രത്യക്ഷത്തിൽ 100% നീതി പുലർത്തിയ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ഭാഷയെ പൂർണ്ണമായും അറബ് സമൂഹം അവരേത് ജനവിഭാഗമാണെങ്കിലും ഭാഷയെ അതിൻ്റെ കൃത്യപ്പെടുത്തിയത് പോലും ഖുർആൻ നോക്കിയാണ്. ആധുനിക അറബിക്ക് ഒരു ഉപാധി വെക്കാമെങ്കിൽ അതിൻ്റെ കൃത്യമായ ഗ്രാമർ സൂക്ഷിച്ച ഒരു ഗ്രന്ഥം ഖുർആനാണ്. അത്രയും കൃത്യമായിട്ടാണ് ഖുർആൻ്റെ പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിലെ വചനപ്രകാശങ്ങളുടെ ഗ്രാമറുകൾ വന്നിട്ടുള്ളത്. അത്രയും മനോഹരമാണ്. ഏത് വിഭാഗം ആളുകൾ, മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും, ഏത് വിഭാഗം ആളുകളും പിൽക്കാലഘട്ടത്തിൽ ഭാഷയെ കൃത്യപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഗൗരവമായ മാനദണ്ഡം പോലും ഖുർആനായിരുന്നു. അങ്ങനെയുള്ള ഒരു വേദഗ്രന്ഥമാണ് ഒരു വലിയ മനുഷ്യനെ പറഞ്ഞപ്പോൾ ഭാഷയുടെ തോടും പൊട്ടിച്ച് പുറത്തേക്ക് ചാടിയത്. അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാനാവാത്ത ഒരു കാര്യമാണ്. ഭാഷയുടെ തോട് പൊട്ടിച്ചെറിഞ്ഞു ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞപ്പോൾ ഭാഷയെ മറികടന്നു. ഇനി ഭാഷ ആശയത്തിൻ്റെ കൂടെ ഓടണം. പണ്ട് കാലത്ത് ഭാഷയെ സൂക്ഷിക്കുന്ന പണിയാണ് ആശയങ്ങൾക്ക്. ആശയങ്ങളുടെ കുപ്പായമാണ് സത്യത്തിൽ. എപ്പോഴും ആശയങ്ങൾക്ക് മുകളിൽ ആവരണമായി നിൽക്കുന്ന പണിയാണ് ഭാഷയുടെ. ഭാഷയിൽ കൊള്ളുന്ന ആശയമേ ഒരാശയത്തിൽ പറയൂ. അതേസമയത്ത് കാരണം ഭാഷ എന്ന് പറഞ്ഞാൽ അതൊരു കേസാണ്. എന്തിൻ്റെ? ആശയത്തിൻ്റെ കേസാണ് സത്യത്തിൽ ഭാഷ. എപ്പോഴും ആശയം ഭാഷയിലൊതുങ്ങണം. ഭാഷയെ മറികടക്കുന്ന ഒന്ന് ആശയത്തിൽ വരാൻ പാടില്ല. പക്ഷേ ഒരു വലിയ മനുഷ്യനെ പറഞ്ഞപ്പോൾ ഭാഷയെ പരിഗണിച്ചില്ല. ഭാഷ പൊട്ടിപ്പുറത്തുപോയി. പിന്നെ ഭാഷ ആശയത്തിൻ്റെ കൂടെ ഓടുകയാണ് ചെയ്തത്. അതാണ് സയ്യിദ്ന ഇബ്രാഹീം. രണ്ടാം പെരുന്നാളായതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് തന്നെ പറഞ്ഞത്. വളരെ അത്ഭുതമാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് ഈ ആയത്തൊരത്ഭുതമാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ എന്നെ ഖുർആനിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ആയത്തുകളിൽ ഒന്ന് നഹൽ അധ്യായത്തിൻ്റെ 120 വചനമാണ്. എൻ്റെ കുട്ടിക്കാലം അന്ന് ഇത്രയൊന്നും തഫ്സീറുകളോ മറ്റോ നോക്കാനോ പരതാനോ കഴിഞ്ഞില്ല. പിന്നീട് അതനുസരിച്ച ചില വ്യാഖ്യാനങ്ങൾ ഉള്ളിൽ കണക്കുകൂട്ടി. അതിനും പിന്നീടാണ് ഈ ആശയങ്ങളുടെ ഗൗരവങ്ങളെ ചില തഫ്സീറുകളിൽ കണ്ടെത്തിയത്. അടിസ്ഥാനമായി ഞാനത് കണ്ടെത്തുന്ന കാലത്ത് ഞാൻ തഫ്സീറുകൾ കണ്ടെത്തിയിട്ടില്ല, പിന്നീടാണ്. എന്തായാലും ആ ഭാഷ എന്നെ അത്ഭുതപ്പെടുത്തി. ഭാഷ പൊട്ടിപ്പോയി. ഭാഷക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഭാഷ പിന്നെ ആശയത്തിൻ്റെ കൂടെ ഓടി. എന്തുകൊണ്ട് ചില മനുഷ്യരങ്ങനെയാണ്? ചില മനുഷ്യർ ഭാഷയിലൊടുങ്ങൂല. ആ മനുഷ്യന് വേണ്ടി ഒരു പെരുന്നാൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വളരെ ആ മനുഷ്യനോട് കാണിക്കേണ്ട നന്ദിയുടെ വളരെ ചെറിയ ഒരു സിമ്പൽ മാത്രമാണ്. ആ മനുഷ്യന് വേണ്ടി 365 ദിവസം പെരുന്നാൾ കഴിച്ചാലും അത് അനൗചിത്യമാവൂല. അങ്ങനെയുള്ള ഒരാളാണ് ഇബ്രാഹീം. ഭയങ്കരമാണ്, വലിയ ഒരാളാണ്. എന്നാൽ ഫക്കീറാണോ? അല്ല. ഉള്ളതൊക്കെ ദാനം ചെയ്ത ഒരു ഈസയാണോ? അല്ല. പരമദരിദ്രനായ ഈസയാണോ? അല്ല, ഒരിക്കലും അല്ല. ചക്രവർത്തിയായ സുലൈമാനാണോ? അതുമല്ല. അലീസ എല്ലാമാണ്. ഒരു ഭാഷയുടെ പിതാവാണ് ഇബ്രാഹീം അലൈഹിസ്സലാം. അറബി ഭാഷ വരുന്നത് അറാമിക്കിൻ്റെയും പിന്നീട് ഹിബ്രുവിൻ്റെയും സിറിയാക്കിൻ്റെയും സങ്കല. ഇസ്മായിലിനെ ഇന്നത്തെ അറബിൻ്റെ മധ്യത്തിൽ ഇരുത്തിയത് ഇബ്രാഹീമാണ്. ഒരു ഭാഷയുടെ പിതാവാണ്. ഒരു വേദഗ്രന്ഥവും നൽകിയിട്ടില്ല. പക്ഷെ 4 വേദഗ്രന്ഥത്തിൻ്റെയും ഒരു എന്താ പറയുക, ഈ 4 വേദഗ്രന്ഥത്തിൻ്റെയും ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കൺവീനർ എന്ന് പറയാം സയ്യിദ് ഇബ്രാഹീം. എന്തുകൊണ്ട്? 4 വേദഗ്രന്ഥവും ഔലാദ് ഇബ്രാഹീമിൻ്റെ മക്കൾക്കാണ്. വല്ലാത്ത ഒരാളാണ് ഇബ്രാഹീം അലൈഹിസ്സലാം. വല്ലാത്ത ഒരാളാണ്. ഒരാൾ വളരെ പഠിക്കണം വളരെ പഠിക്കേണ്ട ഒരാളാണ് സയ്യിദുനാ ഇബ്രാഹീം അലൈഹിസ്സലാം ഇബ്രാഹിമാണ് യോദ്ധാവ് എന്നാൽ യോദ്ധാവാണോ അല്ല എന്നാൽ യോദ്ധാവല്ലേ അതെ എന്നാൽ ഒരു പടയും കൊണ്ട് യുദ്ധം നയിച്ചിട്ടുണ്ടോ ഇല്ല എന്നിട്ട് ഖുർആൻ പറഞ്ഞത് യോദ്ധാവാണ് ഒരു പടയും കൊണ്ട് യുദ്ധം നയിച്ചിട്ടുണ്ടോ ഇല്ല എന്നിട്ട് ഖുർആൻ യോദ്ധാവ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ആ യോദ്ധാവിനെ തുടരാൻ പറഞ്ഞു എന്നാൽ ഒരു സൈന്യാധിപനാണോ അല്ല സൈനികനാണോ അതുമില്ല ഒരു സൈന്യത്തെ കൊണ്ട് എങ്ങോട്ടേലും പോയിട്ടുണ്ടോ അതുമില്ല وجاهدوا 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 في الله حق جهاده وجاهدوا في الله حق جهاده وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم إبراهيم നമ്മുടെ അലൈഹിസ്സലാം നമ്മുടെ കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റിച്ചു സൈന്യമുണ്ടോ ഇല്ല സൈന്യാധിപനാണോ അല്ല ഒന്നുമല്ല പക്ഷേ ആരാ യോദ്ധാവ് وجاهدوا നിങ്ങൾ സമരം ചെയ്യണം ഫില്ല അല്ലാഹുവിൻ്റെ കാര്യത്തിൽ ഹഖ് ജിഹാദി യഥാർത്ഥ സമരം വജ്തബാകും അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് വമാ ജഅല ഇലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ ഈ സമരത്തിന് നിങ്ങൾക്ക് സംവിധാനിക്കപ്പെട്ട ഒരു മതത്തിൽ ഒരു പ്രയാസവുമില്ല ആരെയും മേക്കെട്ട് കയറാതെയും നിങ്ങൾക്ക് സമരനൈരന്തര്യം തുറന്നുകൊണ്ടേ പോകാം മില്ലത്ത് അബീക്കും ഇബ്രാഹിം അത് നിങ്ങളുടെ പിതാവിൻ്റെ മാർഗമാണ് ഇബ്രാഹിം എന്താ പറയുക വജാഹിദു ഫില്ലാഹി ഹഖ് ജിഹാദി വജാഹിദു ഫില്ലാഹ് വജാഹിദു ഫില്ലാഹ് വജാഹിദു ഫില്ലാഹ് وجاهدوا وجاهدوا في الله وجاهدوا وجاهدوا في الله في الله في الله in your own God നിങ്ങളുടെ സ്വന്തം ദൈവത്തിൽ in your own God ലില്ലാനല്ല ഫില്ല അല്ലാഹുവിനു വേണ്ടി സമരം ചെയ്യുന്നല്ല അല്ലാഹു will എല്ലായിടത്തും ലില്ലാഹി പറഞ്ഞിട്ട് ഫില്ലാഹിയാണ് ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ട് ഇബ്രാഹിം സൃഷ്ടിയാണെങ്കിലും ഇബ്രാഹീമിന് അള്ളാഹും അന്യനല്ല അള്ളാഹുവിന് ഇബ്രാഹീമും അന്യനല്ല ഇബ്രാഹീമിന് വേണ്ടിയുള്ള കർമ്മം അള്ളാഹുവിന് വേണ്ടിയും അള്ളാഹുവിന് വേണ്ടിയുള്ള കർമ്മം ഇബ്രാഹിമിന് വേണ്ടിയുമാണ് അവരൊരു കുടുംബമാണ് ആര് അപ്പോൾ അവർ ഫില്ല ഖലീല കൂട്ടുകാരന് അന്യനല്ല എനിക്ക് വേണ്ടി നീ നിനക്ക് വേണ്ടി ഞാൻ എന്ന് പറയുമ്പോൾ ഒരന്യത്വം എന്നിടയിലുണ്ടാവും എന്നാൽ പിന്നെ ഞാനും നീയും കൂടിയ ഒരു പാരസ്പര്യമുണ്ട് അവിടെ പിന്നെ അന്യത്വമില്ല ഖുർആൻ്റെ ഭാഷ അതിമനോഹരമാണ് ആ ഭാഷ പഠിക്കണം അതിലുണ്ട് എല്ലാം എല്ലാ സ്പിരിച്വൽ ലാംഗ്വേജും ചില്ലുണ്ടോ وجاهدوا 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 في الله 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 حق جهاده واجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم അതിനു വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുത്തു അതിനനുസരിച്ച് നിങ്ങൾ യോഗ്യരാണോ ഇല്ലേ കാര്യം ഇപ്പുറത്തെ വചനത്തിൽ നാം ഇബ്രാഹീമിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വേറെ വചനമുണ്ട് ഇവിടെ പറയുന്നത് നിങ്ങളെ സമരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നാണ് അതിന് നിങ്ങൾ യോഗ്യരായി ഉയർന്നു അതിവിടെ പറയുന്നില്ല പക്ഷേ നിങ്ങളിൽ ഒരാളെ നാം തിരഞ്ഞെടുത്തു കഴിഞ്ഞു എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത സമരനൈരന്തര്യത്തിന് അദ്ദേഹം യോഗ്യനായി വേറെ സ്ഥലത്ത് അല്ലാഹു ഇബ്രാഹിമിനെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നുണ്ട്. ഷാക്കിർ അലി അൻ ഉമ്മിഹി, തനിക്ക് ചെയ്തു കൊടുത്ത സകല നിഅമത്തുകൾക്കും നന്ദിയുള്ളവനായ ഇബ്രാഹീം മിനെ ഇജ്തബാഹു, അല്ലാഹു തിരഞ്ഞെടുത്തു. വഹദാഹു, ഹിദായത്തും കൊടുത്തു. ഇലാ സിറാത്തിൽ മുസ്തഖീം. വഅതൈനാഹു ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ വേണ്ടതുപോലെയും കൊടുത്തു. നല്ല സമ്പത്ത്, നല്ല മക്കൾ, നല്ല പരമ്പര. ഞാൻ പറഞ്ഞല്ലോ, കരിഞ്ഞു പോയിരുന്നു, കരിഞ്ഞു പോയ ഒരു പരമ്പരയുണ്ട് ഇബ്രാഹീമിനെ. കരിഞ്ഞിട്ടില്ല, ഒരാൾ അട്ടത്ത് കയറ്റിയിട്ടുണ്ട്, ആൾ നിറഞ്ഞു വരും. ഇബ്രാഹിമിയത്ത് ഒരിക്കലും കരിയൂലാന്ന് തെളിയിക്കും ആ ആൾ. അതാണ് ഈസ. സാറാ ബീവിയുടെ പൗത്ര പരമ്പരയിൽ ഒരാളാണ് ആര്? ഈസ. ഹാജറിൻ്റെ പരമ്പരയിലാണ് അഹ്ലുബൈത്ത് മുഴുവനുള്ളത്. ഇമാം മഹ്ദി അടക്കം ഹാജറിൻ്റെ പരമ്പരയാണ്. സാറായുടെ പരമ്പരയിലോ, സാറായുടെ പരമ്പരയിൽ ഹെലനൈസേഷൻ വന്നു. ഹെലനൈസേഷൻ വന്നപ്പോൾ ഗ്രീക്കുകാർ സാറായുടെ പരമ്പരയെ തകർത്തു. അതൊന്നും ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞുതരും. എങ്ങനെയാണ് തികച്ചും പൗരസ്ത്യയായ സാറായുടെ പരമ്പരയെ ഗ്രീക്കുകാർ തകർത്തത് എന്നത് കുറച്ച് പറയാനുണ്ട്. അതിന് ഒരു കൊല്ലമെങ്കിലും വേണ്ടിവരും. ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. സാറായുടെ പരമ്പരയെ ഹെലനൈസേഷൻ തകർത്തു. ഹെലനൈസേഷൻ്റെ പിതാക്കൾ ആരാ? അത് ഹെലനൈസേഷൻ്റെ പിതാക്കൾ ഗ്രീക്കുകാരാ. സാറായുടെ പരമ്പരയെ തകർത്ത ആളാണ് സത്യത്തിൽ അലക്സാണ്ടർ. അതാണ് എനിക്ക് അലക്സാണ്ടറോടുള്ള ദേഷ്യവും. അത് വേറൊരു ചാപ്റ്ററാണ്, അതിപ്പോൾ തുറക്കണ്ട, പിന്നെ പറയും. അപ്പോൾ അല്ലാഹു എന്ത് ചെയ്തു? ഒരാളെടുത്തിട്ട് അട്ടത്തിട്ടു. അതാണ് ആര്? അത് രണ്ടും ഇങ്ങനെ സംഗമിക്കും. ഈ ഭൗമമണ്ഡലത്തിൽ എവിടെ നന്മയുണ്ടോ അവിടെ ഇബ്രാഹിം ഉണ്ടാവും. സമര സമരം. വജാഹിദു 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 ഫില്ലാഹി ഹഖ ജിഹാദി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത്ത് അബീകും ഇബ്രാഹീം. യോദ്ധാവാണോ? അല്ല. സൈന്യമുണ്ടോ? ഇല്ല. സൈന്യാധിപനാണോ? അല്ല. സൈനികനാണോ? ഒരു സാധാരണ സോൾജിയറാണോ? അതുമല്ല. പക്ഷേ സമരം എന്നും ഇബ്രാഹീമിനെ ഫോളോ ചെയ്തിട്ടാണ്. സമരത്തിനൊരു ഡെഫിനേഷൻ ചെയ്യാമെങ്കിൽ, ഇസ്ലാമിക സമരത്തിനൊരു ഡെഫിനേഷൻ ചെയ്യാമെങ്കിൽ ഇബ്രാഹീമിനെ പോലെ ആവലാണ് ഇസ്ലാമിക സമരത്തിൻ്റെ ഡെഫിനേഷൻ. ഇസ്ലാമിൻ്റെ സമരം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇബ്രാഹീമിന് അത്രത്തോളം. മില്ലത്ത് അബീക്കും ഇബ്രാഹിം. നിങ്ങൾ യഥാർത്ഥ സമരത്തിന് ഏർപ്പെടണം. അത് ഇബ്രാഹീമിൻ്റെ മാർഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകലാണ് ആ സമരം. അതിനൊരു പ്രയാസവും നിങ്ങൾക്കുണ്ടാവില്ല. ഇബ്രാഹീമിന് ഒരു പ്രയാസവും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ പിന്നെ ഒരു പെരുന്നാളും 3 അയ്യാമത്ത് ശരീഫൊന്നും മതിയാവൂല. അതൊന്നും മതിയാവൂല. ഒരു കൊല്ലം മുഴുവനും പെരുന്നാൾ ആഘോഷിച്ചാലും ബാക്കിയാവും. പിന്നെ എന്തായി? ഒരു 4 പെരുന്നാളിൽ നിർത്തി. 4 എന്നത് അല്ലാഹ് എന്ന വചനത്തിൻ്റെ അക്ഷരങ്ങളാണ്. ഒരു യോമുൻ നഹറും 3 അയ്യാമത്ത് ശരീഫും 4. അലിഫ് ലാം ലാം ഹാ. എത്ര അക്ഷര? അല്ലാഹ് അല്ലാഹ്. എന്താ ഉറങ്ങണ? ഇബ്രാഹിമിൻ്റെ പെരുന്നാളും 4 ആണ്. ഇബ്രാഹിമിൻ്റെ പൊന്നുമോൻ എന്ന മുഹമ്മദ് എന്ന വാക്ക് ഖുർആനിൽ പറഞ്ഞത് 4 തവണയാണ്. ഇബ്രാഹിം ഒരു മാനദണ്ഡമാണ്. അലൈഹിസ്സലാം ഒരു മാനദണ്ഡമാണ്. സി ഇബ്രാഹിം ഒരു മാനദണ്ഡ. പൗരസ്ത്യൻ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു നാമം ഇബ്രാഹീമാണ്. ക്രിസ്തീയ ജൂതന്മാർ ഇബ്രഹാം എന്ന് പറയും. മുസ്ലിങ്ങൾ ഒരു പൗരസ്ത്യ മതമാണ്. സത്യത്തിൽ ഹൈന്ദവ മതം. ഹൈന്ദവ മതത്തിൽ ബ്രഹ്മം, ബ്രഹ്മാവ്, ബ്രാഹ്മണൻ വലിയ വാക്ക. വേദകാലഘട്ടത്തിൻ്റെ പൂർത്തീകരണം BC 1500. ഇബ്രാഹിമിൻ്റെ മരണം BC 1822. സെക്കുലർ ചരിത്രമനുസരിച്ച് ഞാൻ ഇതുവരെ പഠിച്ച ചരിത്രമനുസരിച്ച് സത്യത്തിൽ വേദങ്ങളെ സംയോജിപ്പിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പൂർത്തീകരണമെന്നാൽ BC 1500. BC 3000-ൻ്റെയും BC 1500-ൻ്റെയും ഇടയിലാണ് സാമവേദവും യജുർവേദവും എല്ലാം സംയോജിപ്പിച്ചിട്ടുള്ളത്. അതിനൊരു ആധുനിക ചരിത്രം പറയാമെങ്കിൽ അഥർവവേദം, സാമവേദം, യജുർവേദം, ഇങ്ങനെ ഋഗ്വേദം, ഇതാണല്ലോ ചതുർവേദങ്ങൾ. ചതുർവേദങ്ങളാണ്. ഈ ചതുർവേദങ്ങളെ സംയോജിപ്പിച്ചത് സെക്കുലർ ചരിത്രകാരന്മാരുടെ വീക്ഷണം അനുസരിച്ച്. ഞാൻ കേവലം ഒരു എന്താ പറയുക, റിലീജിയസ് ചരിത്രകന്മാരെ എടുക്കല്ല, അവർക്ക് പല വീക്ഷണങ്ങളുണ്ടാവും. സെക്കുലർ ചരിത്ര വീക്ഷണം അനുസരിച്ച് BC 3000-ൻ്റെയും BC 1500-ൻ്റെയും ഇടയിലാണ് വേദങ്ങളുടെ സമരൂപീകരണം ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് ഇബ്രാഹിം കടന്നുപോയിട്ടുണ്ട്, സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ അവർക്കൊരു പ്രധാന ആളായി ആര്? ഇബ്രാഹിം. ഒരു ആ സ്വരത്തിൻ്റെ ഒരു പരസ്പര യോജിപ്പ് നോക്ക്. ബ്രാഹ്മണൻ, വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാരാ? ബ്രാഹ്മണൻ. വേദക്കാരനാരാ? ഇബ്രാഹിം. വേദങ്ങൾക്കൊരു, ഞാൻ പറഞ്ഞൊരു, ഒരു കൺവീനർ ഉണ്ടാകാമെങ്കിൽ അതാരാണ്? ഇബ്രാഹിം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ബ്രഹ്മാവ്, ഇബ്രാഹിം, ബ്രാഹ്മണൻ, ബ്രഹ്മം, പരബ്രഹ്മം. എന്തുകൊണ്ട്? അലക്സാണ്ടറുടെ വരവ് വരെയും ഉള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ അതിൻ്റെ ഒരു പരമാവധി ശുദ്ധതയിൽ നിലനിന്ന കാലഘട്ടമാണ്. വേദങ്ങൾക്ക് നഷ്ടം സംഭവിക്കാത്ത കാലഘട്ടമാണ് അലക്സാണ്ടറുടെ കാലം വരെയുള്ള വേദങ്ങളുടെ കാലം. അലക്സാണ്ടർ വരുന്നത് BC 4-ാം നൂറ്റാണ്ടിലാണ്. വേദങ്ങളുടെ സംയോജനങ്ങൾക്ക് ശേഷം BC 1500-നും ശേഷം 1000 കൊല്ലത്തിലേറെയും അതിൻ്റെ സമ്പൂർണ്ണതയിൽ വേദം നിലനിന്നിട്ടുണ്ടാകും. ഇന്ന് വേദങ്ങൾ ലോകത്തിൽ ലഭ്യമല്ല. വേദങ്ങളിൽ ഇന്നുള്ളത് കേവലം 1% മാത്രമാണ്. ഭൂമിയിൽ വേദങ്ങൾ നഷ്ടപ്പെട്ടു പോയി. വേദങ്ങൾ നഷ്ടപ്പെടുത്തിയവരും കള്ളന്മാരാണ്. ഞാൻ പിന്നീട് പറയാം. വേദങ്ങൾ നഷ്ടപ്പെടുത്തിയ കാലം എന്നാൽ BC 400-ൻ്റെയും AD 1000-ൻ്റെയും ഇടയുമുള്ള കാലഘട്ടത്തിലാണ് സത്യത്തിൽ വേദങ്ങളുടെ നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. കാരണക്കാർ സത്യത്തിൽ ഗ്രീക്കുകാരാണ്. അതിനു മുമ്പാണ് സയ്യിദ് ഇബ്രാഹിം ഈ കാലഘട്ടം. എന്തുകൊണ്ടാണ് അടിത്തറയിൽ ബുദ്ധമതം, അടിസ്ഥാനമായി ബുദ്ധമതം നന്മയിൽ അധിഷ്ഠിതമായൊരു മതമായിരുന്നു. പിന്നീട് ഹെലനൈസേഷൻ വന്നു പോയതാണ്. ആരാണ് അതിൻ്റെ ആള്? അതിൻ്റെ ആൾ അതും ഇബ്രാഹിമാണ്, സയ്യിദ് ഇബ്രാഹിം. ഇബ്രാഹിമിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ശുദ്ധത നിലനിൽക്കുമ്പോഴാണ് പിന്നീട് ബുദ്ധമതം വരുന്നത്, സ്വരാഷ്ട്രീയ മതം വരുന്നത്. വസ്വാബിഈൻ എന്നൊരു വാക്കുണ്ട് ഖുർആനിൽ. വസ്വാബിഈൻ, സ്വരാഷ്ട്രീയന്മാർ. ആ സ്വരാഷ്ട്രീയൻസിനെയും ഇപ്പോൾ ഹെലനൈസേഷൻ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയും മുമ്പ് അതൊക്കെ ശുദ്ധമായി നിലനിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെയും ചോദന ഇബ്രാഹിമിൽ നിന്നാണ്. സയ്യിദ് ഇബ്രാഹീം അലൈഹിസ്സലാം, ഇബ്രാഹിമിൻ്റെ മരണം BC 1822-ലാണ്. BC 1997-ൽ ജനിച്ച് BC 1822-ൽ ഇബ്രാഹിം മരിച്ചു അലൈഹിസ്സലാം. ഇതുവരെ ലഭ്യമായ ചരിത്രത്തിൽ ഞാൻ പഠിച്ചിടത്തോളം ഏകദേശം സെക്കുലർ ചരിത്രകാരന്മാരെല്ലാം യോജിക്കുന്ന ഒരു അഭിപ്രായമാണ് ഈ പറഞ്ഞത്. അപ്പോൾ വേദകാലഘട്ടം സംയോജനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവുമാണ് ഇബ്രാഹിമി കാലഘട്ടം. അപ്പോൾ എല്ലാ നന്മയുടെയും ഒരു പിതാവാണ്. പിൽക്കാലത്ത് ഖുർആൻ വന്നു. ഖുർആൻ അറബിയിലാണ് വന്നത്. അറബിയുടെ പിതാവെന്ന് പറയാമെങ്കിൽ അതും ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഭാഷയാണ് അറബി. സിറിയാക്ക്, ഹിബ്രു, അറാമിക്ക് ഒക്കെ ഇബ്രാഹിമി ഭാഷ, ഒക്കെ വലത്തുനിന്ന് ഇടത്തോട്ടാണ്. ഇങ്ങനെയല്ല, നമ്മൾ ചില ആളുകൾ പറയും ഇത് മറ്റ് ഭാഷകൾക്ക് വ്യത്യസ്തമാണല്ലോ അറബി, അതുകൊണ്ടായിരിക്കാം അറബി അന്യം നിന്ന് പോയത്. അല്ല, ഇടത്തോട്ടെഴുതുന്ന ഭാഷയാണ് ലോകത്തെ അടിസ്ഥാന ഭാഷകൾ. അറാമിക്ക് വലത്തുനിന്ന് ഇടത്തോട്ടാണ്, സിറിയാക്ക് വലത്തുനിന്ന് ഇടത്തോട്ടാണ്, ഹിബ്രു വലത്തുനിന്ന് ഇടത്തോട്ടാണ്, അറബി വലത്ത്. യഥാർത്ഥത്തിൽ ഇത് പൗരസ്ത്യരുടെ ഭാഷയാണ്. അതെല്ലാം ഇബ്രാഹിമി ഭാഷയാണ്. ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു സിവിലൈസേഷൻ്റെ ഫൗണ്ടേഷനാണ്. ഒരു സിവിലൈസേഷന് എന്തു വേണം? ഭാഷ വേണം. നാവിൻ്റെ ഉറവയായ അറബിയും ശരീരത്തിന്റെ ഉറവയായി സംസം വെള്ളവും വന്നു. ആ ഉറവയിൽ പിന്നെ സംയോജിപ്പിച്ച് ഖുർആൻ വന്നു. എല്ലാത്തിനും കാരണക്കാരനാണ് ആര്? ഇബ്രാഹിം, സയ്യിദ് ഇബ്രാഹിം. മലത്തിന് നടത്തോട്ടാണ് സിറിയാക്ക്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യാനികളാരാ? കേരളത്തിലെ ഏറ്റവും തറവാട്ടുകാരായ ക്രിസ്ത്യാനികളാരാ? സിറിയൻ ക്രിസ്ത്യാനികൾ, സിറിയൻ ഓർത്തഡോക്സ്. അവരുടെ ആരാധനാ ഭാഷ കൃത്യമായും എന്തായിരുന്നു? പോർച്ചുഗീസുകാർ വരുന്നത് വരെ അവരുടെ ആരാധനാ ഭാഷ സിറിയാക്ക്. അതിന് മാറ്റം കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് അധിനിവേശം എന്നാൽ ലോക ചരിത്രത്തിലെ ആധുനിക ലോകത്തെ ആദ്യത്തെ അധിനിവേശമാണ്. കൊളോണിയൽ അധിനിവേശത്തിൻ്റെ ഫൗണ്ടർ, അധിനിവേശത്തിൻ്റെ ഫൗണ്ടർ എന്നാൽ സത്യത്തിൽ അത് വാസ്കോഡഗാമയാണ്. അതിനുശേഷമാണ് എല്ലാ കൊളോണിയലിസം വന്നിട്ടുള്ളത്, ആധുനിക കൊളോണിയലിസം. അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു എന്നാൽ പൗരാണിക കൊളോണിയലിസവുമുണ്ട്. ആധുനിക കൊളോണിയലിസത്തിൻ്റെ പിതാവ് സത്യത്തിൽ വാസ്കോഡഗാമയാണ്. ഭാഗ്യക്കേടിന് നമ്മുടെ തലയേക്കാണ് വന്ന് കയറിയത്, അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇന്നും മലയാളികൾക്കുണ്ടായില്ല. പക്ഷേ ഇവിടെ സിറിയാക്ക് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അവർ അതിനെതിരെ സമരം ചെയ്തു. വലിയ പരിക്കുകൾ അവർക്കുമാണ് പറ്റിയത്. ഒരു മതം എന്ന നിലയിൽ, പോർച്ചുഗീസ് അധിനിവേശത്തോടുകൂടെ ഒരു മതം എന്ന നിലയിൽ പരിക്ക് പറ്റിയത് സിറിയാക്ക് ക്രിസ്ത്യാനികൾക്കാണ്. അവരുടെ എല്ലാവിധ ചരിത്രവും പോർച്ചുഗീസുകാർ നശിപ്പിച്ചു വന്നു. വലിയ ഭാഗമാണ് അത്, പിന്നീട് പറയാം. അതുവരെയും അവരുടെ ആരാധനാ ഭാഷ വെളുത്തുന്നിടത്തോട്ട്, നമ്മുടെ ആരാധനാ ഭാഷ വെളുത്തുന്നിടത്തോട്ട്, വെള്ളിയാഴ്ച ഊറുന്ന ഖുതുബ വെളുത്തുന്നിടത്തോട്ട്. അത് പിന്നെ ഇടത്തുനിന്ന് വലത്തോട്ടാക്കിയതാരാ? വഹാബികൾ. അതേതാണ്? അവർ ഗ്രീക്കിൻ്റെ പിന്തുടർച്ചയാണ്. ഹെലനൈസേഷൻ, പൈശാചികത, തികച്ചും പൈശാചികത. വളരെ ആഴത്തിൽ പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. സത്യം, സത്യം. ഞാനതിൻ്റെ ഒരു അങ്ങനെ പറഞ്ഞു പോയതാ, പറയാൻ വന്നതല്ല, പറഞ്ഞു പോയതാ. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങളോട് പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഒരു കൊല്ലം കൂടെ എനിക്ക് ആയുസ് തന്നാൽ ഇതൊക്കെ ഞങ്ങളോട് പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ അവൻ്റെ പൊരുത്തത്തിലായി ദീർഘായുസ് തരട്ടെ. അപ്പോൾ ഇതെല്ലാം അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു ശൈലി, ഒരു ഇബ്രാഹിമി ശൈലിയാണ്. എന്ത്? വലത്തോട്ടിനടുത്തോട്ട് എഴുതുന്ന ഭാഷ എഴുതുക, ആ ഭാഷ പറയുക. അതിൻ്റെ ഒരു പിതാവെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ആധുനികതക്ക് ഒരു പിതാവുണ്ടെങ്കിൽ അതാരാ? സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ വലത്തുനിടത്തോട്ട് എഴുതുന്ന ഭാഷ ഏറ്റവും ആദരിച്ച വ്യക്തിയും ആര് തന്നെ? സയ്യിദ് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാം. പഴയ നിയമം പുതിയ നിയമം വന്നപ്പോഴും ഇബ്രാഹിമിനെ ചേർത്തു. പഴയ നിയമം ഇബ്രാഹിമിനെ പറഞ്ഞു, പുതിയ നിയമം പറഞ്ഞു. ഖുർആൻ 69 വട്ടം പറഞ്ഞു സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം. പിന്നെ ഒരാളെപ്പറ്റിയും പറയാത്ത പ്രയോഗവും പറഞ്ഞു. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. ഭാഷ പൊട്ടിച്ചു, പൊട്ടിപ്പോയി, ഭാഷ പൊട്ടിപ്പോയി. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. ഇന്ന ഇബ്രാഹീമ, ഇന്ന ഇബ്രാഹീം, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രികീൻ. شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم. وآتيناه في الدنيا حسنة. നമ്മൾ ഇപ്പോഴും അള്ളാഹിനോട് പറയുന്നത് റബ്ബന ആതിന ചോദിക്കുള്ളൂ, തരുമല്ലേ അള്ളാഹു? അള്ളാഹു പറഞ്ഞു ഞാൻ കൊടുത്തു കഴിഞ്ഞു എന്നാണ്. ആർക്ക്? നമ്മൾ ഇന്ന് രാവിലെയും പറഞ്ഞു റബ്ബന ആതിന. അള്ളാഹുവിനോട് നമ്മൾ അങ്ങോട്ട് ആത്തിന എന്ന് പറയാം. അള്ളാഹ് ഇബ്രാഹിമിനോട് ആട്ടൈന എന്ന് പറയാം. ആത്തൈനാവും, ഞാൻ കൊടുത്തു കഴിഞ്ഞു. വിദ്യുന്യാസന, ദുന്യാവിൽ നിറച്ചു കൊടുത്തു കഴിഞ്ഞു. 100 ചില്ലാനം വയസ്സുണ്ടാകുമ്പോൾ ഭാര്യയ്ക്ക് വയസ്സ് 20. കുട്ടിയുണ്ടായി. രണ്ടാമത്തെ ഒരു കുട്ടി അള്ളാഹുവിൻ്റെ ലിസ്റ്റില്ലാത്തതുകൊണ്ടാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം സാറയെ കാണാത്തതുകൊണ്ട്, ഹാജറിനെ കാണാത്തതുകൊണ്ടല്ല. ഹാജറിനെ കാണാൻ വേണ്ടി അള്ളാഹു ബുറാക്കിറക്കി കൊടുത്തിരുന്നു എന്നൊരു റിവായത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ബിറാക്കിൽ മിന്നിപ്പോ മക്കയിലേക്ക് ആരെ കാണാൻ? തനിക്ക് ആഗ്രഹമുള്ള രാത്രികളിൽ ഹാജറിനെ കാണാൻ. ഹാജറിനെന്ന് വയസ്സിരുപട. ചെറുപ്പത്തിലെ ഹാജർ മരിച്ചിട്ടുണ്ട്. അന്ന് കാബാലയം പുനർനിർമ്മിച്ചിട്ടില്ല. ഹാജറിനെ കാബാലയത്തിൻ്റെ ഉള്ളിൽ മറവ് ചെയ്തു. ഏത് വിഡ്ഢി എതിർത്താലും ഹാജറിൻ്റെ ഖബർ കാബാലയത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഹാജറിൻ്റെ ഖബർ കാബാലയത്തിൻ്റെ പുറത്താക്കൽ ആവശ്യമുള്ള ഒരുപാട് ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. ഒരു പള്ളിയിലെ ഖബർ ഉണ്ടാവുമ്പോഴത്തിന് ബേജാറാവുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്കറിയാം കാബാലയത്തിൻ്റെ ഉള്ളിൽ. അവരെഴുതിയ പുസ്തകത്തിലുണ്ട്, അവരെഴുതിയ പുസ്തകത്തിലുണ്ട്. അവരെഴുതിയ പുസ്തകം ഞാൻ തെളിവായി കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് വാറോല ഞങ്ങൾക്ക് തെളിവാവൂല, ഖുർആനിൽ നിന്ന് ആയത്ത് പറയണമെന്ന്. അവരെഴുതിയ പുസ്തകം ഇപ്പോഴും അവർ വിൽക്കണ പുസ്തകം നിങ്ങളെ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് തെളിവല്ല. എങ്ങനെയുണ്ട്? വിഡ്ഢികളെ കാണാൻ വേണ്ടിയും മുട്ടാളന്മാരും മൂഷേട്ടകളുമായ വിഡ്ഢികളെ കാണാൻ ആരെങ്കിലും നേർച്ചയാക്കിയാൽ വഹാബിയെ കണ്ടാൽ മതിയാവും. ആ ജാതി വിഡ്ഢിയാണ് അവർ, മൂഷേട്ടകളായ വിഡ്ഢികൾ. എന്തു പറഞ്ഞാലും അംഗീകരിക്കില്ല. അവർ തന്നെ എഴുതിയിട്ട് അവർ ഇന്നും വിൽക്കണേ, ഇന്നും മാറ്റാത്ത പുസ്തകത്തിലുണ്ട്. അവരെ ഖബർ ഇസ്മായിൽ അലൈഹിസ്സലാം അടക്കമുള്ളവരെ ഖബർ കാബാലയത്തിൻ്റെ ഉള്ളിലാണ്. എന്നിട്ടത് കാണിച്ചു കൊടുത്തിട്ട് അംഗീകരിച്ചില്ല. പിന്നെയാണ് കാബാലയം പുനർനിർമ്മിക്കുന്നത്. ഇതൊക്കെ ഒരു മഹാൻ്റെ വലിപ്പത്തര. ആരാണ് ആ മഹാൻ? സയ്യിദ് ഇബ്രാഹീം. അതന്നെ ആ മഹാന് വേണ്ടി 2 വെള്ളമുണ്ടായി, പുണ്യത്തിൻ്റെ അക്ഷയ തീർത്ഥമുണ്ടായി. ആ മഹാന് വേണ്ടി പരമ്പരയും 2 പുണ്യതീർത്ഥവും 2. ഒന്ന് മരുഭൂമിയിൽ നിന്ന്, ഒന്ന് മരുഭൂമിയുള്ള പോലെയുള്ള ഒരു പ്രദേശത്തെ ഒരു കല്ലിൽ നിന്ന്. ഒന്ന് സംസമായി, ഒന്ന് ജയ്ഹൂൻ നദിയായി. ഏതാ കല്ല്? ആ കല്ലാണ് സഹ്റ. അതിൻ്റെ മുകളിലുള്ള കുബ്ബയാണ് കുബ്ബത്തു സഹ്റ. നമ്മൾ ഫലസ്തീനിൽ പോകുന്നത് അത് കാണാൻ വേണ്ടിയാണ്. അതിൻ്റെ ചുവട്ടിലാണ് പുണ്യ റസൂൽ അമ്പിയാക്കൾക്ക് ഇമാമായി നിസ്കരിച്ചത്. ഞാൻ ഈ 2023 അവിടെ നിസ്കരിച്ചിട്ടുണ്ട്. അള്ളാഹു ഇനിയും തൗഫീഖ് തരട്ടെ. അതിൻ്റെ പുറത്തുനിന്ന് വെള്ളം പൊട്ടി പിന്നെ അങ്ങനെ ഒഴുകി. പിന്നെ എന്തുണ്ടായി? ഇസ്ഹാഖ് വംശജരിൽ അഥവാ ഇസ്രായേല്യരിൽ അക്രമവും അരാജകത്വവും പെരുകിയപ്പോൾ അള്ളാഹു ആ വെള്ളത്തെ വറ്റിച്ചു കളഞ്ഞു. ഇപ്പോൾ ആ നദി ഇല്ല. അവിടെ ഒരു ഹാജർ ഉണ്ടായില്ല സംസം എന്ന് പറയാൻ, അപ്പോൾ അത് നദിയായി. ഇവിടെ ഒരു ഹാജമുണ്ടായതുകൊണ്ട്, ഹാജറുണ്ടായതുകൊണ്ട് അത് കിണറായി. അതാണ് പാറ. ആ പാറക്കല്ലിലേക്ക് ഇറങ്ങി വരും സയ്യിദുനാ ഇസ്രാഫീൽ. ആ പാറക്കല്ലിൽ നിന്നാണ് സൂറൂടുക. വസ്തമിഅ യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്. തൊട്ടടുത്ത നാട്ടിൽ നിന്ന് ഊടുന്ന ആൾ ഊടുന്ന ദിവസത്തെ ശ്രദ്ധിച്ചു നിന്നോ. എവിടുന്നാ ഊടുക? ആ പാറയുടെ മുകളിൽ നിന്ന്, ആ പാറപ്പുറത്ത് നിന്ന്. പണ്ടൊരു പുണ്യതീർത്ഥം വന്നിരുന്നു. മനസ്സിലായില്ലേ? ചിന്തിക്ക്. സൂറത്തു ഖാഫിൽ നിന്നാണ് ഞാൻ ഈ ഓടിയത്. തൊട്ടടുത്ത നാട്ടിൽ നിന്ന് ഊടുന്നാൾ ഊടുന്നത് ശ്രദ്ധിച്ചു നിന്നോ. അല്ലാഹു തആല ആ ദിവസം രക്ഷപ്പെടുന്നവരിൽ നമ്മളെ ചേർക്കട്ടെ. അല്ലാഹു അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ എണീക്കുന്നവരിൽ നമ്മളെ ചേർക്കട്ടെ. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. ഈ ആയത്തിന് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന വ്യാഖ്യാനം ഉമ്മത്തൻ വഹ്ദഹു, സ്വയം ഒരു സമുദായമായിരുന്നു. സ്വയം എങ്ങനെ ഒരു സമുദായമാവുക? ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവുന്നതല്ലേ എന്ത് ഒരു സമുദായം? ഉമ്മത്തൻ വഹ്ദഹു, തനിയെ ഒരു സമുദായം, ഒരാൾ ഒറ്റക്കൊരു സമുദായം. അതാ ഞാൻ പറഞ്ഞു ഭാഷ പൊട്ടിപ്പോയി. ഭാഷാപരമായി അങ്ങനെ പറയാൻ പറ്റൂല. ഒരാളെ എങ്ങനെ ഒരു സമൂഹം എന്ന് പറയാം? ഒന്നിലേറെ ആളുകൾ ഉണ്ടാകുമ്പോഴാണല്ലോ എന്താവുക ഒരു സമൂഹമാവുക. ഇബ്രാഹീം ഒരു സമൂഹമാണ്, ഒരു ദൈവിക സമൂഹം, ഒറ്റക്ക്. വഹ്ദഹു ഉമ്മത്തൻ വഹ്ദഹു സയ്യിദ് ഇബ്രാഹീം. അതായത് എന്ത്? കോടാനക്കോടി ജനങ്ങൾ കൂടുന്നതല്ലേ ഒരു സമുദായം. എന്നാൽ കോടാനക്കോടി ആളുകൾ കൂടി ചെയ്യേണ്ട കാര്യം ആരെയും കാത്തു നിൽക്കാതെ ഒറ്റക്ക് ചെയ്തു പോയി ആര്? ഇബ്രാഹീം. ആ ആൾക്ക് വേണ്ടി അള്ളാഹു നാലെന്ന അവൻ്റെ രഹസ്യത്തിൽ പെരുന്നാളുണ്ടാക്കി. അതിൽ 2-ാം നാളാണ് നമുക്ക്, 3-ാം നാളാണ് നമുക്ക്. അയ്യാമത്തെ ശരിക്കും എന്ന് തീരും. എന്ന് തീരും, നാളെ തീരും, അയ്യാമത്തെ ശരിയൊക്കെ മക്കാർക്ക്, ഞായറാഴ്ച തീരും. നമുക്ക് അവർക്കിന്ന് 12, മക്കാർക്കിന്ന് 12, നമുക്കിന്ന് 11, 13 അസർ വരെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ. ആരുടെ ഓർമ്മയാ? ഇബ്രാഹീം. അവ്വൽ മൻ തലഫള ബിഹാ ഇബ്രാഹീം. ഭൂമിയിൽ ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആൾ ഇബ്രാഹീം. ഒരു സമരത്തിന് വിളിക്കുന്ന പേരെന്താ, വാക്കെന്താ? ബൂലോ തക്ബീർ, ബോലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയാണോ സമരത്തിന് വിളിക്കുക? അല്ല, ബോലോ തക്ബീർ. എന്തുകൊണ്ട്? സമരത്തിൻ്റെ പിതാവ് ഇബ്രാഹിമാണ്. പക്ഷെ സമരം ചെയ്തിട്ടുമില്ല. എന്നാൽ ചെയ്തു. ഒരു ആയുധമെടുത്ത് ഒരാളെയും വെട്ടിയിട്ടില്ല. സമര നൈരന്തര്യങ്ങളുടെ പിതാവാണ് ആര്? ഇബ്രാഹിം. സൈന്യമുണ്ടോ? ഇല്ല. എന്തിനാ സൈന്യം? ഒറ്റക്കന സൈന്യം. എന്നിട്ട് എല്ലാ സുഖവും ഹസന. അത്യാവശ്യം ആടുണ്ട്, ഒട്ടകമുണ്ട്, കാളക്കൂറ്റന്മാരുണ്ട്, അത്യാവശ്യം എല്ലാം ഉണ്ട്, സമ്പത്തുമുണ്ട്. ആർക്ക്? സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം. എല്ലാം ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. വീട്ടിലേക്ക് 4 ആൾ കയറി വന്നപ്പോൾ മൂരിക്കുട്ടനെ അറക്കാൻ പറഞ്ഞില്ലേ? വേഗം സാറാ മൂരിക്കുട്ടനെ പിടിച്ചു അർത്തു. നിങ്ങളെ വീട്ടിലേക്ക് 40 ആൾ കയറി വന്നാൽ നിങ്ങൾ മൂരിക്കുട്ടനെ അറക്കുമോ? 4 ആൾ കയറി വന്നു, ബാക്കി ആരാ തിന്ന? അതൊന്നും നോട്ടില്ല. അതിഥിക്രാമം ചെയ്യണം. അതിനൊരു പരിഹാരം അവരുണ്ടാവും. അവർ മരുഭൂവാസികളല്ലേ, അവർ ഉണക്കി സൂക്ഷിക്കും. എന്നാലും വേണ്ടില്ല. എന്തിനാ? എന്നിട്ട് തിന്നില്ല. അപ്പോൾ വിഷമായി. ഒരു വിഷമം. അതിഥികൾക്ക് തളിക നിറച്ച് മോരിക്കുട്ടനോ ചുട്ടെടുത്തത്, എന്നിട്ട് തിന്നണില്ല. അപ്പോൾ ഒരു വിഷമം, പിന്നൊരു പേടിയും. എന്താവോ കാലോ. അപ്പോൾ അവർ പറഞ്ഞു, ലാ തഖഫ് ഇബ്രാഹിമേ, താങ്കൾ പേടിക്കേണ്ട. ഇന്ന ഉർസിൽന ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്തിൻ്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അയച്ച മലക്കുകളാണ്. വംറഅതുഹു ഖായിമത്തുൻ ഫളഹിഖത്ത്. ഇബ്രാഹിം മൂരിക്കുട്ടനെ അറുത്ത് വാതിൽ അടുക്കള ഭാഗത്ത് നിന്ന് പോയതിൽ പിന്നെ അതിനെ കല്ലിലിട്ട് ചുട്ടെടുത്ത ഭാര്യയുണ്ടായിരുന്നു സാറ, തൊട്ടടുത്ത് ബാക്കിൽ വാതിൽ പിന്നിൽ. വംറഅതുഹു ഖായിമത്തുൻ ഫളഹിഖത്ത്. മലക്കുകൾക്ക് വേണ്ടിയാണോ ഞാൻ ഇത്രയും പുകയും വേവും ചൂടും ഒക്കെ കഷ്ടപ്പെട്ടിട്ട്, ഈ മലക്കുകൾക്ക് വേണ്ടിയാണോ ഞാൻ ഈ മൂരിക്കുട്ടനെ ഞാൻ ചുട്ടെടുത്തത് എന്ന് ആലോചിച്ചപ്പോൾ സാറ ചിരിക്കാൻ തുടങ്ങി. വംറഅതുഹു ഖായിമത്തുൻ, വാതിൽ പിന്നിൽ നിൽക്കുന്നുണ്ട് സാറ, ഫളഹിഖത്ത്, സാറ അങ്ങോട്ട് ചിരിച്ചു. അപ്പോൾ ജിബ്രീൽ കണ്ടു. ജിബ്രീൽ അടക്കം 4 മണിക്ക് ഫബശർനാഹാ ബിഇസ്ഹാഖ. അപ്പോൾ തൊണ്ടിപ്പെണ്ണായ 90 വയസ്സ് കഴിഞ്ഞ സാറയോട് നാം പറഞ്ഞു, നിനക്കൊരു കുട്ടിയുണ്ടാകാൻ പോകുന്നുണ്ട്, അവൻ്റെ പേര് ഞാൻ തന്നെ നിശ്ചയിച്ചു, ഇസ്ഹാഖ്. ഫബശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. ഇസ്ഹാഖ് വലുതായാൽ പിന്നെ ഇസ്ഹാഖിന് ഒരു കുഞ്ഞുണ്ടാവും, യാഖൂബ്. യാക്കൂബുണ്ടായാൽ മതി, നാട് കുട്ടികളെ കൊണ്ട് നിറയും. യാക്കൂബിൻ്റെ പേരമക്കളാണ് ഇസ്രായേല്യർ. അവരുടെ പ്രപിതാമഹനാണ് ആര്? യാക്കൂബ്. യാക്കൂബിൻ്റെ ഓമന പേരാണ് ഇസ്രായേൽ, ബനു ഇസ്രായേൽ അഥവാ ഇസ്രായേല്യർ എന്ന് പറഞ്ഞാൽ ആരുടെ മക്കൾ? യാക്കൂബിൻ്റെ മക്കൾ. കുട്ടികൾക്ക് ഒരു പഞ്ഞും ഉണ്ടാവില്ല, യാക്കൂബിന് വന്നാൽ മതി. നാശം നാശം എന്തേ കേൾക്കണ്? അലിതു, ഞാൻ പ്രസവിക്കുന്നു, അജൂസ്, ഞാൻ വൃദ്ധയല്ലേ, വഹാദ ബാലി ശൈഖ, ഇയാൾ പെരുന്തൊണ്ടനും. അള്ളാഹുവിൻ്റെ കൽപ്പനക്കാര്യം അറിയിച്ചപ്പോൾ നീ ആശ്ചര്യപ്പെടുന്നുവോ പെണ്ണ്? സമ്മതിക്കല്ലേ വേണ്ടത്? നീ എന്താ പറഞ്ഞേ? ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതറിയിക്കാനാണ് വന്നത്, നിനക്കൊരു കുട്ടിയുണ്ടാകാൻ പോകാൻ പോകുന്നുണ്ട്, ഇസ്ഹാഖ്. ഇസ്ഹാഖ് വലുതാകുമ്പോൾ കല്യാണം കഴിച്ച് ഒരു കുട്ടിയും ഉണ്ടാവും, യാക്കൂബ്. പിന്നെ നിങ്ങളുടെ പരമ്പര നിറയും, ഈ കനാൻ മണ്ണ് നിറയെ. إن هذا لشيء عجيب. قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. നിങ്ങൾക്ക് വലിയ അനുഗ്രഹം വരാൻ പോകുന്നുണ്ട്. ഇബാദുണ്ട്, നിഅമത്തുണ്ട്, സുഖജീവിതമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഹൃദയം മുഴുവനും ആരിലാണ്? അല്ലാഹ്. കുട്ടികളെ മനസ്സാ. കുട്ടികൾക്ക് നിങ്ങൾ മിഠായി കൊടുത്താൽ വാങ്ങും, മിഠായി തിരിച്ചു കൊടുത്താൽ തരും, പെൻ കൊടുത്താൽ വാങ്ങും, കൈയാട്ടി തരും. ഇതാണ് വിശ്വാസി, അതാണ് ഇബ്രാഹിം. തടി കൊടുത്തു, പിന്നെ തടി തീയിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു, ഓ കൊടുത്തു. രണ്ട് സൈസ് കുട്ടികളുണ്ട്. ചില കുട്ടികൾ അങ്ങനെയാണ്, കൊടുത്താൽ വാങ്ങും, തിരിച്ചു കൊടുത്താൽ അങ്ങനെ തിരിച്ചു വരും. ഒരു വിഷമുണ്ടാവും ഇല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രയും കുട്ടികളുണ്ട് അങ്ങനെ. രണ്ട് സൈസ് കുട്ടികളും എനിക്കുണ്ട്. ചില കുട്ടികൾ എന്ത് വെച്ചാലും തരും, എന്ത് വെച്ചാലും വാങ്ങും, കൊടുക്കും, തിരിച്ചു തരും. ഇതന്നെ മനുഷ്യൻ, ഇതന്നെ മുസ്ലിം, ഇതന്നെ മുഅ്മിൻ. അള്ളാഹു തന്നത് വാങ്ങണം, ചോദിച്ചാൽ കൊടുക്കണം. പിന്നെ അവിടെ എന്താവരുത്, പിന്നെ അങ്ങനെ നിന്ന് ഉരുളരുത്. പിന്നെ ബിൽറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ അവസാനം എന്താ, ഒരു 3000 രൂപേൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നല്ലോ, കാൽനീർക്കാണ്ട് ഒപ്പിച്ചു കൊടുക്കാൻ, പെരുന്നാളല്ലേ, മൂപ്പർക്കും വേണ്ട, എന്തെങ്കിലുമൊക്കെ ഒരു പോകുമ്പോൾ ഒരു സാധനം വാങ്ങുക എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 രൂപ 5000 രൂപ കൊടുക്കായിരുന്നു. 12,000 ഇവിടെ പെരുന്നാൾ പള്ളിക്ക് കിട്ടിയിട്ടുള്ള ഒരു 3000 ആരാ എടുക്കാമെന്ന് ചോദിച്ചാൽ കമ്മിറ്റിക്കാർ കൂടിയിരുന്ന് എണ്ണണ നേരത്ത് ഇങ്ങനെ ചില ആളുകളുണ്ട് വലിയ മുതലാളി, ഒന്ന് ബിൽറ്റ് അങ്ങോട്ടാക്കും, ഒന്ന് ഇങ്ങോട്ടാക്കും, ഒന്ന് അങ്ങോട്ടാക്കും, ഇങ്ങോട്ടാക്കും, ബിൽറ്റുമ്പോൾ കളിക്കും. എന്തുകൊണ്ട് ബിൽറ്റഡ് തുറന്നാൽ കിട്ടൂല മൂപ്പർക്ക്. ആ അതായിട്ടോ ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ അത് മൂപ്പരോട് ഒക്കുകയും ചെയ്യും. മൂപ്പർക്ക് ആ നേരത്തെ എന്താവില്ല, ബിൽറ്റ് തുറന്നാൽ കിട്ടൂല. ഇതല്ല മോമിൻ്റെ സ്വഭാവം. മോമിൻ്റെ സ്വഭാവം കയ്യിൽ പൈസ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എടുക്ക്, അപ്പുറത്തെത്തുന്ന ചങ്ങായിൻ്റെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പേഴ്സിനുണ്ട്, ആ പേഴ്സ് നോക്കിയിട്ട് ആ പേഴ്സിന് 3000 രൂപ എടുത്ത് കൊടുത്ത് വൈകുന്നേരം പീടിയിലൊന്ന് വാങ്ങിക്കോ, കാര്യം പരിഹരിച്ച്. ഇതാണ് ആര്? ഇതന്നെ മുഅ്മിൻ. അവരുടെ പ്രതീകമാണ് ആര്? അവരുടെ ഏറ്റവും വലിയ പിതാവാണ് ആര്? സയ്യിദുനാ ഇബ്രാഹിം. അതൻ ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. അവസാനിപ്പിക്കുകയാണ്, പറഞ്ഞിട്ടില്ല. ഈ നാലിൽ പോലും ഉള്ള രഹസ്യം ഇബ്രാഹീമാണ്. മുജാഹിദു ഫില്ലാ. ചെറിയ പെരുന്നാൾക്ക് ഒരു പെരുന്നാൾ, വലിയ പെരുന്നാൾക്ക് 4 പെരുന്നാൾ. ഒന്നും കൂടി നല്ലത് ചെറിയനാൾക്ക് 4 പെരുന്നാളല്ലേ. കാരണം എന്തുകൊണ്ട്? ഇന്നലെ വരെ തീറ്റല്ല, തീറ്റ തുടങ്ങിയപ്പോഴത്തെ നിർത്തി പിന്നെയും പയ്യുന്നു. ഇടയിലൊരു തീറ്റ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായി പല പ്രശ്നങ്ങളുണ്ടാവും. അതേസമയത്ത് മറ്റേതോ തലേന്നും തിന്ന് പിറ്റേന്ന് തിന്നോട് തിന്നല്. പക്ഷേ ഇവിടെ ആരുണ്ട്? ഇബ്രാഹിമുണ്ട്. ഇറക്കപ്പറ ഒരു നിർബന്ധ നോമ്പിൻ്റെ തലേന്നില്ല. ചെറിയ പെരുന്നാളിൻ്റെ മുമ്പ് നിർബന്ധ നോമ്പുകളാണ്, എന്നിട്ടും ഒരു പെരുന്നാൾ. ഇവിടെ നിർബന്ധ നോമ്പില്ല, എന്നിട്ടും 4 പെരുന്നാൾ. എന്ത്? അത് ഇബ്രാഹിമിൻ്റെ ഓർമ്മയാണ്. ഇബ്രാഹിം 4 അക്ഷരത്തിന് വേണ്ടിയാണ് പണിയെടുത്തത്. ഏതാ 4 അക്ഷരം? അല്ലാഹ്. അല്ലാഹ് അല്ലാഹ് തന്നെ. ഇതന്നെ. ഇത് തലക്കെട്ട് കൊടുക്കണം. അതന്നെ, അത് തന്നെ. ഞാൻ ഇന്നലെ രാവിലെ പെരുന്നാളിനുള്ള ഒരുക്കം ഒരുങ്ങിയപ്പോൾ എന്നോട് എൻ്റെ മോള് ചോദിച്ച്, നിങ്ങൾക്ക് പിന്നെ ആടിനറക്കലാണോ അതല്ല പോത്തിനറക്കലാണോ ഏറ്റവും ഇഷ്ടം? ഞാൻ പറഞ്ഞേ, എനിക്ക് ഇബ്രാഹിം നബി അറക്കാൻ ഒരുങ്ങിയത് അറക്കലാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ അറിവ് നടന്നില്ലല്ലോ, 10 വയസ്സും ചിലവാക്കാതെ അറക്കായിരുന്നു. അപ്പം അവൾ പറഞ്ഞു, ചെറിയ കുട്ടി, അവൾ പറഞ്ഞു, ഇബ്രാഹിം നബി അറുത്തതെങ്ങാനും നടന്നിരുന്നെങ്കിൽ നിങ്ങളെന്നെ ഉണ്ടാവില്ല, പിന്നെ എങ്ങനെ ഞാനുണ്ടാവും? ഇവിടെ എന്താ സംഭവം വെച്ചാൽ അള്ളാഹു പരീക്ഷിക്കുക. എന്തിനും തയ്യാർ. പിൽക്കാലത്ത് ഇസ്രായേലിയരോട് ഒരു പശുവിനെ അറക്കണം എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞൊളിച്ച്. അതും അൽ ബഖറയിലുണ്ട്. ഒരു പശുവിനെ അറക്കാൻ തയ്യാറാകാതെ തിരിഞ്ഞു കളിച്ച ആളുകളുടെ കഥയാണ് അൽ ബഖറ. ഇത് ബഹു ബഖറ. ഒരു പശുവിനെ അറക്കണമെന്ന് ഇസ്രായേലിയരോട് പിൽക്കാലത്ത് സയ്യിദ് മൂസായുടെ കാലത്ത് അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അവർ തയ്യാറായില്ല. അവർക്ക് പശുഭക്തിയാണ്. സിനായ് മരുഭൂമിയിലെ വാസക്കാലമാണ്. ഒരു പശുവിനെ അറക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. എൻ്റെ കളറെങ്ങനെ, മറ്റതെങ്ങനെ, മറിച്ച് എങ്ങനെ തിരിഞ്ഞു. എൻ്റെ ബാക്കുകൾ തിരിച്ചു എന്നാണ്. അപ്പോൾ ഭാര്യയോട് നിങ്ങളൊരു ചായ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ചായ കാപ്പിയാണോ അതല്ല ചായയാണോ മധുരം വേണോ കടി വേണോ ഒക്കെ ചോദിച്ചാൽ ഇതിനൊരു മാനുണ്ട്. എന്ത് ഇപ്പം അടുപ്പത്ത് പോകാൻ ഇതിന്റെ മുഴുവനും പ്രശ്നങ്ങൾ കേട്ട ഇജി പറയുന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളം ആയാൽ മതിയോ? ഇവരിങ്ങനെ ചോദിച്ചു അപ്പമാലൗനുഹായിൻ്റെ കവല എങ്ങനെയാണ്, എൻ്റെ കളർ എങ്ങനെയാണ്, എൻ്റെ രീതി എങ്ങനെയാണ്, എൻ്റെ കളറിന് ഇടയിൽ വല്ല കുത്തും പുള്ളി അതുണ്ടോ ഇങ്ങനെ. പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ ആജാദി പശുവിനെ തന്നെ കിട്ടാനില്ല എന്ന് ചോദിച്ച് 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 ഷർത്ത് കൂട്ടി. ഇതൊക്കെ അവർ ചെയ്തതാ. അതേ സമയത്ത് അവരുടെ വല്യപ്പ സ്വന്തം മകനെ അറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ മടിയുണ്ടായില്ല. കിട്ടിയ വാങ്ങും, ശിക്ഷ കൊടുക്കും. ഭാര്യയെ ഒരു മാസത്തെ വഴി ദൂരത്തിന് അപ്പുറമാക്കണമെന്നോ ആക്കി. അന്ന് ബുറാക്കിനെ ഇറക്കി തരുമെന്ന് ധാരണ ഉണ്ടോ? ഇല്ല. അതാക്കിയതുകൊണ്ട് ആവശ്യത്തിന് ഹാജറിനെ പോയി കാണാൻ അള്ളാഹു ഇറക്കി കൊടുത്തു. അപ്പം പറയാലോ പഠിച്ചോനെ എവിടെയാക്കുക, അവിടെ നിന്ന് ലോഡ്ജും സൗകര്യമൊന്നും ഒന്നും ഇല്ലല്ലോ, ക്ലോക്ക് ടവറൊന്നും വന്നിട്ടില്ലല്ലോ. ഇതൊക്കെ പിന്നീട് കള്ളന്മാരെ കാലത്തല്ലേ ഉണ്ടാവുക, ഇപ്പം അതൊന്നും ഇല്ലല്ലോ. ഞാൻ എവിടെ അവർ പാർപ്പിക്കും, ഒരു തുള്ളി വെള്ളമില്ല, നീ വേറെ വല്ല വഴിക്കും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം പഠിച്ചോനെ. ഇത് മക്കയൊക്കെ കൊണ്ടുപോകാന്നുള്ള ചേച്ചി ഇന്നോട് പറയല്ലേ, അങ്ങനെ പറഞ്ഞുണ്ട് ചേച്ചി. പഠിച്ചോനെ ചേച്ചി ജാതി ക്രൂരത പറയാൻ പാടുണ്ടോ? ഒരു പെണ്ണിനെ കൊണ്ടയാക്കി ഞാൻ അവിടുന്ന് പോരും വേണം, പിന്നെ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത നാട്ടിൽ ചേച്ചി പഠിച്ചോൻ തന്നെ അല്ലേ? അങ്ങനെ ചോദിച്ചു. എന്ത് പുറത്താണ് ഈ പറയുന്നത്? ഒന്നും പറയില്ല, എന്ത് ഉണ്ടാക്കിയവനാണ്. അപ്പോൾ വളർത്തണോ കരിച്ചു കളയണോ തീരുമാനിക്കേണ്ടവനാണ്. അവിടെ കൊണ്ടയാക്കി വെള്ളം ഈ കയ്യിലൊരു തോൽപാത്രത്തിൽ കൈ പിടിക്കാൻ ഒട്ടപ്പുറത്ത് വെക്കാവുന്ന ഒരു വെള്ളം എടുത്തു, അതവിടെ കൊണ്ടുപോയി കൊടുത്തു. ബാക്കിയോ ബാക്കി പഠിച്ചോ നോക്കിക്കോളൂ, ഞാൻ പോവുകയാണ്, നമ്മളോട് പോകാൻ കൽപ്പന ഉണ്ട്. ആ ഉണ്ട്, ഞാൻ പോട്ടെ, വണ്ടി വിട്, ഞാൻ പോയി. പിന്നെ കുട്ടിയെ അറക്കണം. ആ കാറ്റുന്നോത്ത് ഒരു കുട്ടിയെ തന്നു അറക്കണം, കുട്ടി അറക്കുക. അതെന്ത് വർത്താനാണ് ഇപ്പം പറഞ്ഞത്? സാധുക്കളായ മക്കൾ അറക്കേ അങ്ങനെ പറഞ്ഞു. ഇല്ല, അറക്കണമെങ്കിൽ അറക്കണം. വേദനയോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, വേദന ഉണ്ടായിരുന്നില്ല വേണ്ടില്ല, അറക്കാൻ പറഞ്ഞു അറക്കും. മറ്റതൊക്കെ മാറ്റേണ്ടത് ആരും ഉത്തരവാദിത്വം അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കാം ഈ ആയത്തിന്. ഇബ്നു അജീബ ഇന്ന ഇബ്രാഹിം കാന ഉമ്മ എന്ന ആയത്തിന് ഇബ്നു അജീബ തങ്ങൾ പറഞ്ഞ തഫ്സീർ അൽ ഇഷാറ. ഈ ആയത്തിൻ്റെ ഇഷാറത്ത് കുല്ലുമൻ തമസ്സക ബിത്വാഅത്തില്ലാഹി ളാഹിറൻ വമാല അമ്മാ സിവല്ലാഹി ബാതിനൻ വശക്കറല്ലാഹ ദായിമൻ വദഅന്നാസ إلى هذا الأمر العظيم كان وليا إبراهيميا محمديا خليلا حبيبا مقربا قد اجتباه الحق تعالى إلى حضرته وهداه إلى صراط مستقيم يننا نرضى ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സമുദായമാണ് നിങ്ങളെല്ലാവരും ഇബ്രാഹിം നബിയോട് തുടരണമെന്ന് പറഞ്ഞാൽ അർത്ഥം കുല്ലുമൻ തമസ്സക ബിത്വാഅത്തില്ലാഹി ളാഹിറൻ, അവൻ്റെ ശരീരം മുഴുവനും, അവൻ്റെ ഭൗതിക ശരീരം മുഴുവനും, അവൻ്റെ പ്രത്യക്ഷം മുഴുവനും അള്ളാഹുവിൻ്റെ ത്വാഅത്തിലാക്കി. അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും തൊട്ട് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ അള്ളാഹുവിലേക്ക് ചെരിഞ്ഞു, അള്ളാഹുവിലേക്ക് ചാഞ്ഞു. അപ്പോൾ പ്രത്യക്ഷവും അള്ളാഹുവിലേക്ക്, പരോക്ഷവും പറ പ്രത്യക്ഷവും അള്ളാഹുവിലേക്ക്, പരോക്ഷവും മനസ്സിലായിലേക്ക്. അങ്ങനെ ആക്കിയാൽ അത് മാത്രമല്ല, കഴിയുന്നത്ര ജനങ്ങളെ അവൻ ക്ഷണിക്കുകയും ചെയ്തു ഇലാ ഹാദൽ അംരിൽ അളീം, ഈ മഹത്തായ കാര്യത്തിലേക്ക്. നമ്മൾ പ്രത്യക്ഷവും പരോക്ഷവും അള്ളാഹുവിന് നൽകാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മെ അയച്ചത് എന്നവൻ ജനങ്ങളോട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ കാന അവനായവും വലിയൻ ഇബ്രാഹിമിയൻ, ഒരു ഇബ്രാഹിമി വലിയവും, അതായത് യഥാർത്ഥ ഇബ്രാഹീമിൻ്റെ മോനവും ഒറിജിനൽ വലിയവും. അമ്പിയാക്കളൊക്കെ വന്നത് ഇബ്രാഹിമിൻ്റെ മക്കൾ അലൈഹിസ്സലാം. ലോക ചരിത്രത്തിൽ കഴിഞ്ഞ 4000 കൊല്ലത്തിനിടയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം AD 632 ജൂൺ 8 മുഹമ്മദ് മുസ്തഫ വഫാത്താകുന്നത് വരെ ലോകത്ത് വന്ന നബിമാരെല്ലാം ഇബ്രാഹിമി മക്കളാണ്. സയ്യിദ് ഇബ്രാഹിം BC 1822 ഇബ്രാഹിം നബി മരിച്ചത് മുതൽ അലൈഹിസ്സലാം AD 632 ജൂൺ 8 മുത്തുനബി വഫാത്താകുന്നത് വരെയും ലോകത്ത് വന്ന നബിമാരെല്ലാം ഇബ്രാഹിമിയ. ഇന്നൊരു ഇബ്രാഹിമി നബി വരൂല, പക്ഷെ വലിയ വരും. ഉള്ളും പുറവും നീ ആർക്ക് വേണ്ടിയാക്കണം? അല്ലാഹ്. അപ്പോൾ നീ ഒരു ഇബ്രാഹിമി വലിയായി മാറും. പിന്നെയോ അതോടുകൂടെ മുഹമ്മദിയൻ നീ മുഹമ്മദി വലിയാവും, അതോടുകൂടെ ഹബീബൻ നീ അള്ളാഹിൻ്റെ ഹബീബാവും, ഖലീലൻ ഖലീലോ ഹബീബിൻ്റെ പേരാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖലീൽ ഇബ്രാഹിം നബിയുടെ പേരാ, ഇബ്രാഹിമും മുഹമ്മദിയും ഒക്കെ നീയാവും. മുഖറബൻ നീ അള്ളാഹുവിൻ്റെ മുഖറബാവും, മുഖറബായാലോ മരിച്ചാൽ മതി. فأما إن كان من المقربين فأما إن كان من المقربين فروح وريحان وجنة نعيم مقرب يا مالي അവിടെ നിന്നെ ഹൗറുൽ കവായിബ് കാത്തിരിക്കും നിൻ്റെ ഖബറിൽ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അവിടെ സുഗന്ധത്തോട്ടങ്ങൾക്ക് നടുവിൽ നിന്നെ വെച്ചിട്ട് ജനങ്ങൾ തിരിച്ചു പോകും. ഫറൗഹുൻ റൈഹാനുൻ വജന്നത്തു നഈം. നിൻ്റെ ഖബറിൽ പ്രത്യക്ഷ ജനങ്ങൾ കണ്ടാൽ മണ്ണാണെന്ന് തോന്നും, എന്നാൽ മണ്ണ് കല്ലടക്കുന്നതോടുകൂടെ ഖബർ പൂട്ടുന്നതോടുകൂടെ അത് സുഗന്ധച്ചെടികളുടെ ഉദ്യാനമായി മാറും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم. നീ ആരൊക്കെയാകും? നീ വലിയൻ, ഇബ്രാഹീമിയൻ, മുഹമ്മദിയൻ, ഖലീലൻ, ഹബീബൻ, മുഖറബൻ, ഇതെല്ലാം നീയാവും. എന്തായാൽ മതി ഇബ്രാഹിം ചെയ്ത സമരം നീ ചെയ്യുക. നാട്ടുകാരെ കൊല്ലലല്ല ഇബ്രാഹിമീ സമരം. പിന്നെന്താ ഇബ്രാഹിമീ സമരം? എന്നാൽ നിന്റെ ഉള്ളും പുറവും ആർക്കാവുക? അല്ലാഹ് مقربا مقربا قد اجتباه الحق الى حضرته. അത്തരം ആളുകളെ അല്ലാഹു തൻ്റെ സാന്നിധ്യത്തിലേക്ക് തിരഞ്ഞെടുക്കും. കാരണം ഇത്തരം ആളെ അല്ലാഹു തആല അവൻ്റെ സാന്നിധ്യത്തിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇബ്രാഹിമിനെ അലൈഹിസ്സലാം. അല്ലാഹു قد اجتباه الحق تعالى حق تعالى ഇങ്ങനെയുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കും الى حضرته അവൻ്റെ സന്നിധാനത്തിലേക്ക്. വഹദാഹു ഇത്തരം ആളുകൾക്ക് അല്ലാഹു ഹിദായത്തും നൽകും. ഇലാ സിറാത്തിൽ മുസ്തഖീം, സിറാത്ത് മുസ്തഖീമിലേക്ക്. സത്യത്തിൽ ദീനിൻ്റെ മർമ്മം കുറേ ചെല്ലലും പറയുന്നുണ്ട്. ചെല്ലിക്കൂടെ? ചെല്ലാതിരുന്നൂടെ? ചെല്ലാതിരിക്കുക. ചിലപ്പോൾ ചെല്ലുന്നതിനേക്കാൾ നല്ല ചെല്ലാതിരിക്കലോ. ചെല്ലിയിട്ട് ഞാൻ വലിയാണെന്ന് ഞാൻ ഉലിയപ്പാപ്പയാണെന്ന് വിചാരിച്ചിട്ട് നാട്ടിലെ എല്ലാ തോന്നിയാസത്തിൻ്റെയും വലിയ ഊക്കനായി നടക്കുന്നതിനേക്കാൾ നല്ലത് 1000 റക്അത്ത് അള്ളാഹിനെ പറ്റി അന്തല്ലാതെ നിസ്കരിക്കലും ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് അള്ളാഹിനെ പറ്റി ആലോചിക്കലും. ഏതാ ഹൈറ്? അള്ളാഹിനെ ആലോചിക്കലും അതന്നെ. 1000 റക്അത്ത് നിസ്കരിച്ചു, അള്ളാഹ് ഒരു ബോധമില്ല, അള്ളാഹ് ഒരു ബോധമില്ല. അതേ സമയത്ത് ഒരാൾക്ക് അള്ളാഹ് നിസ്കരിച്ചൊന്നുമില്ല, അള്ളാഹിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ ആലോചിച്ചു ഒരു 1/2 മണിക്കൂർ. അള്ളാഹുവിന് കിട്ടുന്ന പുണ്യം എത്രയാണ്? 1 മണിക്കൂർ അള്ളാഹുവിനെ പറ്റി ആലോചിക്കുന്നത് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഹൈറാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ദീനെന്ന് പറഞ്ഞാൽ എന്താ? കുറേ നിസ്കരിക്കൽ, നോമ്പ്, അത് നിർത്തുന്നും വേണ്ട, അതൊന്നുമല്ല ദീൻ. ദീൻ എന്നാൽ പ്രേമമാണ്. ആരോടും ആരോടും, അള്ളാഹുവിനോടും റസൂലിനോടും. ബസ് ബസ്. പ്രേമം കൊണ്ട് ഹജ്ജിന് പോകും, പ്രേമം കൊണ്ട് ഹജ്ജിന് പോകാതിരിക്കും. അങ്ങനെ ഉണ്ടാവും. പഠിച്ചവനെ പേടിച്ചുകൊണ്ട് ഒരാൾ പെണ്ണ് കെട്ടി, പഠിച്ചവനെ പേടിച്ചുകൊണ്ട് പെണ്ണ് കെട്ടിയില്ല. പഠിച്ചവനെ പേടിച്ചുകൊണ്ട് ഒരാൾ കല്യാണം കഴിച്ചു. എന്തേ എൻ്റെ ശരീരം ഹറാമിലേക്ക് പോയാലോ? പഠിച്ചവനെ പേടിച്ചൊരാൾ പെണ്ണ് കെട്ടിയില്ല. എൻ്റെ കല്യാണം കഴിച്ച കുട്ടികളുണ്ടാവില്ലേ, കുട്ടികളെ നേരായ വഴിക്ക് നയിക്കാം എനിക്ക് കഴിയൂല, പിന്നെ എൻ്റെ വിചാരമൊക്കെ ഞാൻ ഒതുക്കിക്കോളും. അപ്പം രണ്ടാളും വിരുദ്ധഭാവ. രണ്ടും ആരാളാ? അല്ലാഹ്. അങ്ങനെ അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. അവസാനിപ്പിക്കുക. കാന വലിയൻ, ഇബ്രാഹീമിയൻ, മുഹമ്മദിയൻ, ഖലീലൻ, ഹബീബൻ, മുഖറബൻ, ഖദ് ജതബാഹുൽ ഹഖ് തആല وهداه إلى صراط مستقيم وعاش في الدنيا سعيدا ومات شهيدا وعاش في الدنيا سعيدا وعاش في الدنيا سعيدا والدنيا بالبجي يجيكم. ചിലപ്പോൾ വലിയ കാറിൽ സഞ്ചരിക്കും, റോൾസ് റോയിൽ അങ്ങനെയുണ്ടോ? ഏതായാലും ഇബ്രാഹിം നബിൻ്റെ വാഹനത്തിൻ്റെ അവിടേക്ക് ആരും എത്തൂലല്ലോ. അള്ളാഹുവിൻ്റെ നബിയല്ലേ അത്രയും വലിയ വാഹനം ഉപയോഗിച്ച്. എത്ര ഭാര്യമാർ എത്ര ഭാര്യമാർ, എത്ര ഭാര്യമാരാണ്, എത്ര ഭാര്യമാരാണ് സയ്യിദ് സുലൈമാൻ, എത്ര ഭാര്യമാരാണ് സയ്യിദ് സുലൈമാൻ. മനസ്സിലായോ? ചിന്തിക്കും. വിജയിയായി ജീവിക്കും. പണത്തിന് പണം, വാഹനത്തിന് വാഹനം, ആള് അങ്ങനെയൊക്കെ എല്ലാം. പക്ഷെ ഇവൻ ആരാളാ? അല്ലാ. ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാവരും ഒഴിവാക്കും, ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാവരും സ്വീകരിക്കും, ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം ഒഴിവാക്കും, ഒരു സെക്കൻഡ് കൊണ്ട് ഇറങ്ങിപ്പോരും, ഒരു സെക്കൻഡ് കൊണ്ട് കയറിയിരിക്കും, ഒരു സെക്കൻഡ് കൊണ്ട് അധികാരത്തിൽ കയറും, ഒരു സെക്കൻഡ് കൊണ്ട് ഇറങ്ങും. 67 സ്പീക്കറായപ്പോൾ എന്നാൻ്റെ ഓർമ്മ, 67 ഓർമ്മ, സ്പീക്കറായപ്പോൾ CH എൻ്റെ ഒരു പേന ഇവിടെ അങ്ങനെ കുട്ടി നടക്കും. അപ്പോൾ പ്രസംഗിച്ചു, എൻ്റെ സ്പീക്കർ സ്ഥാനം എന്നാൽ ഈ പേന കടലാസിലെത്തുന്നത് വരെയുള്ള ദൂരമാണ്, ഈ പേന ഇവിടെ നിന്നെടുത്ത് അത് കടലാസിലെത്തുന്നത് വരെയുള്ള ദൂരമാണ് എൻ്റെ സ്പീക്കർ സ്ഥാനം. എപ്പോൾ എൻ്റെ നേതാവ് വാഫക്കത്തങ്ങൾ പറഞ്ഞാലും അപ്പോൾ ഞാൻ എഴുതി രാജിവെക്കും. ഞാൻ എന്തിനും തയ്യാറാണ്. ഇത് രാഷ്ട്രീയം പറയല്ല, അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ അവരുടെയൊക്കെ ഒരു നിശ്ചയദാർഢ്യം, അതാണ് ഇബ്രാഹിമിയത്ത്. അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള നിയമസഭയിലെ സ്പീക്കറാകാൻ ചെറിയ കാര്യമാണോ? പക്ഷേ എന്താ പറഞ്ഞത്? എൻ്റെ സ്പീക്കർ സ്ഥാനമെന്ന് പറഞ്ഞാൽ അത് ഈ കീശയിൽ കുത്തിയ പേന കടലാസിലെത്തുന്നത് വരെയുള്ള ദൂരേ ഉള്ളൂ. എൻ്റെ നേതാവ് കൽപ്പിച്ച എഴുത്ത്. അങ്ങനെ തന്നെ സംഭവിച്ചതും പിന്നീട് അങ്ങനെ തന്നെയാണ്. ബാഫക്ക് തങ്ങൾ കോഴിക്കോടാകുമ്പോൾ ഫോൺ ചെയ്തു, രാജിവെച്ചു വരും. CH എറണാകുളത്താണ്, രാജിവെച്ചു. അത്രയേ ഉള്ളൂ. അതിന് മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട്? ഒന്നിന് പേടിയില്ല. ആരെ പേടിച്ചാൽ മതി? അല്ലാ. CH അതിന് വലിയ പ്രതീകമൊന്നുമല്ലെങ്കിലും ഒരവസാനത്തെ പ്രതീകമാണ് CH. ഇബ്രാഹിമിയെ സ്വഭാവമുള്ള പിൻഗാമികളിൽ അബദ്ധങ്ങളൊക്കെ മനുഷ്യ സഹജമാണ്, അതൊന്നും ഞാൻ ചർച്ച ചെയ്യില്ല. പക്ഷേ CH അതിൽ ഏറ്റവും വലിയ പ്രതീകമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ CH അതിൻ്റെ അവസാനത്തെ പ്രതീകമാണ് എന്ന അഭിപ്രായമുണ്ട്. അവരാർക്ക് വേണ്ടി ജീവിച്ചു. അപ്പോൾ അവർക്ക് അധികാരമല്ല. ഏത് സമയത്ത് ഇറങ്ങും, ഏത് സമയത്ത് എടുക്കും, ഏത് സമയത്ത് ഇറങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ തിരഞ്ഞെടുക്കും. വജ്തബാഹുൽ ഹഖ് തആല ഇലാ ഹദ്റതിഹി, തൻ്റെ സാന്നിധ്യത്തിലേക്ക് തിരഞ്ഞെടുക്കും. സമയം കഴിഞ്ഞു, സാനിപ്പിക്കാം. അല്ലാഹു 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 الله 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 عليه توكل والله.